ദക്ഷിണ വെച്ചിട്ട് പയ്യെ അങ്ങ് പോയാ മതി എല്ലാവന്മാരും. കുറെ നേരമായല്ലോ. എന്തായാലും ശിവസാർ ഉള്ളപ്പോ ഓപ്പറേഷൻ സ്പിരിറ്റ് ഒന്ന് വേറെ തന്നെ. സാപം എന്ന് അറിഞ്ഞാ മതി, പറഞ്ഞെത്തൂടാ. അത് ശരിയാ. ഹലോ, എന്താടോ ശിവസാറില്ലാതെ ഓപ്പറേഷൻ പോകാൻ നിനക്കും ധൈര്യമില്ലേ? അങ്ങനെയല്ല സാർ, ഓപ്പറേഷൻ ശിവസാർ ഞങ്ങളുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കും, അതുകൊണ്ട് പറഞ്ഞതാ. ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ സ്വന്തം സേവിങ്സിന് മാത്രമുള്ളതല്ല. ഇവിടുത്തെ ജനങ്ങള് റോഡ് ടാക്സും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ തരുന്നത് റോഡ് പണിയാനും പാലം പണിയാനും ഒക്കെയാണ്, അല്ലാതെ ലോകാവസാനം വരെ അവരെ ടോള് പിരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനല്ല. എന്നോട് ക്ഷമിക്കണം സാർ. വിദേശത്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവർ അമ്മമാര് പറഞ്ഞുകൊടുക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് അങ്ങനെ വിളിക്കണം. ഇവിടെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനാ പോലീസിന്റെ പേര് ഉപയോഗിക്കുന്നത്? ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക. എന്താ പേര്? സജിത്. ഓക്കെ സേ. ഇത് തമിഴ്നാട്ടിൽ കേറിയപ്പോഴാണോ അതോ അതിനു മുമ്പാണോ? അച്ഛനെങ്ങനെ മനസ്സിലായി? മഴ പെയ്യുമ്പോ നനയാതെ അതിന്റെ ഇടയിൽ കൂടി വരാൻ പറ്റുമോ? ഞാനും പട്ടാളത്തിൽ നിന്ന് തന്നെയാ റിട്ടയർഡ് ആയത്. ബോഡിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഏയ്, ചില്ല് തെറിച്ച് നെറ്റി ഒന്ന് മുറിഞ്ഞു. നിന്റെ ബോഡിയുടെ കാര്യമല്ല, വണ്ടിയുടെ ബോഡിയുടെ കാര്യാ. ഇൻഷുറൻസ് ഒക്കെ പക്കല്ലേ? പെർഫെക്റ്റ്. പക്കല്ലേ? പക്ക. ഈ അച്ഛൻ ഇപ്പോഴും പഴയ പിശുക്കേശ് മുഖർജി തന്നെ. അരിതേ, ദേ അവൻ വന്നു. മോനെ, എന്റെ മോനെ, നിന്റെ കുട്ടി, നീ ഒരാഴ്ചയായില്ലേ ഡൽഹിയിൽ നിന്ന് പോന്നിട്ട്? അമ്മ, ഞാൻ വണ്ടി ഓടിച്ചു വന്നതല്ലേ. ഇതെന്താ നെറ്റിയില്? ഒരു ഗ്ലാസിന്റെ പീസ് തെറിച്ചു വീണതാ, സാരമില്ല. നെറ്റിയിലെ ബാനർ മാത്രല്ല, വണ്ടിക്ക് ഉണ്ട് പോറല്. ശിവേട്ട, ഇതെന്തു പറ്റിയതാ? ഒരു ബോംബ് പൊട്ടിയതാ. എന്താ? ഇടി ഒന്നുമില്ല, വരുന്ന വഴി ഒരു ബഹളത്തിൽ ചെന്ന് പെട്ടതാ. രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലമ്മേ, ആളുകളാകെ വയലണ്ടാ. ഞാനൊരു കണക്ക് രക്ഷപ്പെട്ട് വന്നതല്ലേ നിന്നെ കാണാൻ. ഇവിടെ എല്ലാരും തീരുന്നായിരുന്നു, ഒന്ന് വിളിക്കാറില്ല ശിവേട്ട. എന്തിനാ വെറുതെ ടെൻഷൻ എടുപ്പിക്കാനോ? ഗുരുവായൂരപ്പം തുടച്ചു, എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്ക്. ഇൻഷുറൻസ് ഒക്കെ കിട്ടാവോ? അത് പോലെ ഇന്ന് അടിച്ചു പൊളിക്ക. ഇതാ മീങ്കാരൻ മണിയപ്പന്റെ കൂവലല്ലേ? അല്ലച്ചാ, ശിവേട്ടൻ ലീവിന് വരുമ്പോ മാത്രം കേൾക്കുന്ന കൂവലാ. ഓ, അതാ മോഹന്ന, ഇവന്റെ വണ്ടി കണ്ടിട്ടുണ്ടാവും. അതൊരു പാവ. പാവ? പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനെ കുന്നിന്റെ മേലെ കൊണ്ടുപോയി തെങ്ങിങ്ങളിൽ കുടിപ്പിച്ചവനാ. അന്ന് ഞാൻ ഒരെണ്ണം കൊടുത്തു, പിന്നെ ഇന്നു വരെ അവൻ എന്റെ നേരെ വന്നിട്ടില്ല. ഇനിയിപ്പൊ അവന്റെ കൂടെ ഊരി ചുറ്റാൻ നടക്കണ്ട. അച്ഛൻ എന്തായി പറയുന്നേ? ലീവിന് വരുമ്പോ കൂട്ടുകാരോടൊന്നും മിണ്ടരുതെന്നാണോ? ഈ മോഹൻ എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതാ. അച്ഛൻ തരുന്ന 10-10 രൂപ പൈസ വസൂലിക്ക് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. അവൻ പറയണത് ശരിയാ. നിനക്ക് മതിയോ മോനെ? മതിയമ്മേ.
അവൻ ഇപ്പഴും ലീവില് വന്ന നാട്ടുകാരെയും കൂട്ടുകാരെയും കാണണം. എന്താ തന്തപ്പെട്ടാലുണ്ടാ, പെട്ടെന്ന് വാ ആൾത്തിരക്ക. ചൂടാത്ത പൂകളേ വടകരണ്ട്. നീ മാത്രം ഒരു വേർപ്പൊഴുക്കാരൻ, ഞാനും നല്ലോണം വേർപ്പൊഴുക്കാടാ പണിയെടുക്കുന്നേ. അത് മാത്രമല്ല നിന്റെ വേർപ്പൊഴുക്കിയ ഒരുപാട് ചാപ്പാട് ഞാൻ കഴിച്ചിട്ടില്ല. ഒന്ന് പോടാ, മേജർ ശിവരാമനെ ഇടാന്ന് വിളിക്കാൻ മാത്രം ആയോടാ. ഭയങ്കര ബഹളമായിരുന്നു നമ്മുടെ പട്ടാമ്പലയില്ലേ, അവന്റെ കാറൊക്കെ തല്ലി പൊളിച്ച് അവന് പാശത്തിൽ കിടക്ക. അവൻ അങ്ങനെ തന്നെ വേണം. നീ എന്റെ കാർ കണ്ടോ, അടിച്ചു പൊളിച്ചു കളഞ്ഞില്ലേ. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ എന്തായിരുന്നു ബഹളം. നിന്റെ ഭാഗ്യം കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ ഭാഗ്യം നിനക്കിത് കൊണ്ട് തരാൻ. പിന്നെ നിനക്ക് എന്തൊക്കെയാണ് വിശേഷം? ഓ എനിക്ക് എന്ത് വിശേഷം, കഴിഞ്ഞ അരിച്ച് കോണായിട്ട് തെങ്ങേറ്റ തങ്ങരുതാ നല്ല കാറ്റുള്ളതിന്റെ പേരില് തെങ്ങേരിട്ടും തുടങ്ങിപ്പോയി. പിന്നെ കഷ്ടകാലത്ത് വീഴാൻ നേരത്ത് പിടിച്ചത് ഒരോണക്കോലേമ്മ. പിന്നെ എന്റെ ഭാഗ്യത്തിന് വീണൊരു പാറക്കല്ലുമായിരുന്നു. അതുകൊണ്ട് അഞ്ചാറ് മാസം സർക്കാർ ഫുഡായിരുന്നു, ബ്രെഡ് പാലും പിന്നെ ചൊവ്വാഴ്ച മുട്ടയും. സുഭദ്രക്ക് സുഖമായി, വീട്ടിൽ വെച്ച് നോക്കിട്ടല്ലോ. നമ്മുടെ മൊയ്തീനിന്റെ രാധാകൃഷ്ണൻ ഇപ്പൊ എവിടെയാ? മൊയ്തീനും ഷംസും ഗൾഫില്ല, രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ജോലി കിട്ടി. പിന്നെ മേലത്തു മോനെ ലോറി ഓടിച്ചടക്കുക. പിന്നെ വേറെ ആരെയും കാണാറില്ലേ? മനസ്സിലായി മനസ്സിലായി, നിന്റെ പഴയ വിജയലക്ഷ്മി നാട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ പുരത്തിനെ. അവളിപ്പോഴും കൊലക്കട്ടില്ല, നിന്നെ അന്വേഷിച്ചിരുന്നു. നമ്മുടെ സാധനമുണ്ട്, അവൾ കൊണ്ട കുഴപ്പോ. ശിവേട്ടൻ എന്നാ വന്നേ? ഞാൻ ഇപ്പൊ രാവിലെ വന്നുള്ളൂ. അപ്പോഴേക്കും മോഹനേട്ടൻ എന്നെ പിടിച്ചില്ലേ? സുഭദ്രയ്ക്ക് സുഖല്ലേ? പിന്നെ ഇവളുടെ പുള്ളോർക്കൂടും എന്റെ കള്ളൊഴിക്കണ ഫുള്ളോർക്കൂടും തമ്മില് അങ്ങനെ തട്ടിയും മുട്ടിയും പോണ്. എല്ലാരും സുഭദ്ര എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശിവേട്ടൻ ഇങ്ങനെ കൂടെ പട്ടാളത്തിൽ കൊണ്ടുവരും. പട്ടാളത്തിൽ തെങ്ങിയത്തല്ല വെടിവെപ്പാ. ഈ നാവെങ്കിലും ഒന്ന് അടച്ചു കിട്ടിയാ മതിയായിരുന്നു. ശിവേട്ട പോകുന്നതിന് മുമ്പ് വീട്ടിലോട്ട് വരുമല്ലോല്ലേ. പിന്നെ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്ന ആ കൃഷ്ണൻ മരിച്ചപ്പോ ഇവിടെ രണ്ട് കുട്ടികളെയും വഴിയാധാരമാക്കാതെ നീ ഏറ്റെടുത്തല്ല. കൃഷ്ണൻ അവളെ കെട്ടിയെന്നുള്ളൂ, പിള്ളേര് കണ്ടിട്ടില്ല. കാപ്പിക്ക് പഴംപൊരി ആയാലോ? ആ മതി. മോനെവിടെ കണ്ടില്ലല്ലോ. അപ്പോ നീ എവിടെ? ജീവിതത്തിൽ നമ്മൾ പലതും പ്ലാൻ ചെയ്യും, അതെല്ലാം യാഥാർത്ഥ്യമാണെന്നില്ല. സോ ഫോർഗെറ്റ് ഇറ്റ്. ഇപ്പോ നീ ഞാൻ മാത്രം. Yes, Major Shivram. You idiot. You are missing for the last 7 days. You irresponsible. എത്ര തവണ ഈ നമ്പർ ട്രൈ ചെയ്തു? ഔട്ട് ഓഫ് ഓർഡർ തന്നെയായിരുന്നു. ഇപ്പൊ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയതാ സർ. ഞാൻ മരുന്നൊഴിക്കേണ്ട കാർ നീ ചെയ്യുന്ന പ്രോഗ്രഹത്തിന് നിന്നെ കോർട്ട് മാർഷൽ ചെയ്യാൻ വേണ്ടത്. പിന്നെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്നറിയാം. ആ ഒരൊറ്റ കാരണത്തിലാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഇപ്പൊ എന്താണ് സർ പ്രശ്നം? വിളിച്ചെന്താന്ന് പറയാം. എത്രയും പെട്ടെന്ന് മദ്രാസ് എസ്ഐടി റിപ്പോർട്ട് ചെയ്യണം. ഇസ് ഇറ്റ്?
SIT. Yeah. Special Investigation Team. CBI. Sir, is it regarding that Rajiv Gandhi assassination? Yes. When can it start? Now, sir. That's the spirit. Wish you all the best. Take care of your boys. Okay? Done, sir. അവനെ ഒന്ന് കണ്ടുതീരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിളി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പട്ടാളക്കാരന്റെ ജീവിതം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമ്മ മരിക്കാൻ കിടക്കണു എന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു വിളി വന്നാ പോണം. അമ്മ, ഞാൻ ഇറങ്ങുന്നു. പോയിട്ട് വാ മോനെ, പോണ വഴി ഞാൻ നാട്ടിലെ അമ്പലത്തിലൊന്ന് കേറിട്ട് പോവാമോ? ശരി അമ്മ. നല്ലൊരു കാര്യത്തിനല്ലേ പോണത്? എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. മോനെ, നീ ഒരു ഓഫീസറാ. നിന്റെ മാത്രമല്ല, നിന്റെ കൂടെയുള്ളവരുടെയും ജീവൻ നിന്റെ കയ്യിലാ. ടേക് കെയർ. ചെന്നിട്ട് വിളിക്കാൻ മറക്കരുത്.